നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ദിവസത്തിന് മുമ്പ് ദേശീയ അവാർഡ്, അതായത് സിനിമാ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചിരുന്നല്ലോ. അന്ന് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ ഗായിക എന്ന് തന്നെ പറയാം, നാഞ്ചിയമ്മ. നാഞ്ചിയമ്മയ്ക്കാണ് ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. ആദ്യത്തെ ദിവസം വലിയ വിവാദ ബഹളമൊന്നുമില്ലായിരുന്നു, എല്ലാവരും അത് മനസ്സാ സ്വീകരിച്ചു. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ചില മുറുകുറുപ്പുകൾ അവിടുന്നും ഇവിടുന്നുമൊക്കെ ഉണ്ടായി. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ബഹളമാണ്. അത് വളരെ ചെറിയൊരു കൂട്ടരാണ്. ഏതാണ്ട് 90% ആളുകളും നാഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുത്തതിൽ സന്തോഷവാന്മാരാണ്, അവർക്ക് അവാർഡ് കിട്ടിയതിൽ അതിയായി ആഹ്ലാദിക്കുന്നവരാണ്. പക്ഷേ ഒരു 10% ആളുകൾ നാഞ്ചിയമ്മ ശാസ്ത്രീയ അല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ടില്ലെന്നും ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലെന്നും ഈ സംഗീതത്തിനെ ജീവനായി അല്ലെങ്കിൽ സംഗീതത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ചവരുണ്ടെന്നും അവർക്ക് കൊടുക്കാതെ നാഞ്ചിയമ്മയ്ക്ക് കൊടുത്തത് ശരിയായില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഞ്ചിയമ്മയുടെ ഈ പാട്ട് അവർ ഔദ്യോഗിക സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇട്ടത് ഇപ്പോൾ വരെ 43 മില്യൺ ആൾക്കാരാണത് കണ്ടിരിക്കുന്നത്. അതായത് 4,30,00,000 ആളുകൾ ആ ഗാനം കണ്ടു കഴിഞ്ഞിരിക്കുന്നു, കേട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൽ മലയാളികൾ മാത്രമല്ല, ഈ രാജ്യത്തെ പല ഭാഷക്കാരും ഈ രാജ്യത്തിന് വെളിയിലുള്ളവർ വരെ ആ പാട്ട് കണ്ടിരിക്കുന്നു. ഏത് ഭാഷക്കാരനും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണത്. ഈ ഗ്രാമി അവാർഡൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഗ്രാമി അവാർഡിലൊക്കെ ഫോക്ക് മ്യൂസിക്കൊക്കെ അതൊക്കെ അവാർഡ് നേടി പോകാറുണ്ട്. ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു മ്യൂസിക്കും കൂടെയാണ് ഈ പാട്ടിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിൽ പലർക്കും ആ വരികൾ എന്താണ് എന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ആ പാട്ട് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നാഞ്ചിയമ്മയ്ക്ക് കൊടുത്തു എന്നതിൽ ചിലർ കണ്ടെത്തുന്നത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നയപരമായിട്ടുള്ള ചില കാര്യങ്ങളും ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നാണ്. ശരി, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ കരുതിക്കോളൂ, കുഴപ്പമില്ല. ഇനി എന്തുകൊണ്ട് മികച്ച പിന്നണി ഗായികയായി നാഞ്ചിയമ്മ അല്ലാതെ വേറൊരാൾ വന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. പിന്നണി ഗായിക, മികച്ച സിനിമാ പിന്നണി ഗായികയ്ക്കാണ് ഈ വർഷത്തെ അവാർഡ് കൊടുത്തത്. ഗാനം എന്നല്ല, പിന്നണി ഗായിക എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ അയ്യപ്പനും കോശിയും എന്ന ആ സിനിമയുടെ കഥാപശ്ചാത്തലം, കഥ പറയുന്ന രീതി, ആ കഥ നടക്കുന്ന സ്ഥലം, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അതിൻ്റെ പിന്നണിയിൽ ആലപിക്കാൻ പറ്റിയ 100% അനുയോജ്യമായിട്ടുള്ള ഗാനം തന്നെയാണ് നാഞ്ചിയമ്മ പാടിയത്. പിന്നണി ഗാനം, ആ സിനിമയുടെ പിന്നണി ഗാനം, ആ പിന്നണി ഗായിക, ആ അർത്ഥത്തിൽ ആ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാ പിന്നണി ഗായിക നാഞ്ചിയമ്മ അല്ലാതെ വേറാരാണ്? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ കരുതുന്ന പോലെ ഏറ്റവും മികച്ച ശാസ്ത്രീയ സംഗീതത്തിനോ ഏറ്റവും മികച്ച ഗാനത്തിനോ പാട്ടിനോ ഒന്നുമല്ല അവാർഡ് കിട്ടിയിരിക്കുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഏറ്റവും മികച്ച പിന്നണി ഗായിക, സിനിമാ പിന്നണി ഗായിക എന്നാണ് ആ അവാർഡിൻ്റെ പേര്. അത് നാഞ്ചിയമ്മയല്ലാതെ മറ്റാരാണ്? ആ പാട്ടില്ലാതെ ആ സിനിമയെപ്പറ്റി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമ പൂർണ്ണമാവില്ല. ആ പാട്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആത്മാവ് എന്നു വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതിലെ ബിജു മേനോൻ്റെയും പൃഥ്വിരാജിൻ്റെയും മറ്റ് സഹ നടീ നടന്മാരുടെയൊക്കെ പ്രകടന മികവ് അതിലൊരു പ്രധാന ഘടകമാണ് എങ്കിലും തിയേറ്ററിലിരുന്ന് ആ സിനിമ കണ്ടവർക്കറിയാം ആ പാട്ട് തരുന്ന ഫീലിങ്സ്. അതാണ് ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡാണ് നാഞ്ചിയമ്മയ്ക്ക് കിട്ടിയത്. പിന്നെ എന്തുകൊണ്ട് നാഞ്ചിയമ്മ? ഓക്കെ, ഇനി അതിനൊരു രാഷ്ട്രീയ വശം കൂടെ. നാഞ്ചിയമ്മയെ പോലെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു തവണ മാത്രം കിട്ടുന്ന അവസരം, അവാർഡിൻ്റെ കാര്യമല്ല, ഒരുപക്ഷെ പരിഗണിക്കാൻ പോലും കിട്ടുന്ന ഒരവസരമായിരിക്കും ഇതേപോലുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാലഘട്ടങ്ങൾ. ആ കാലഘട്ടത്തിൽ തന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പം കൊടുക്കാനാണ്? ഈ രാജ്യം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും ഈ 2022 പോലും പാർശ്വവൽക്കരിക്കപ്പെട്ട ചില ജനസമൂഹങ്ങൾ നമുക്കിടയിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, പച്ചയായ സത്യമാണ്, നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും ഈ അവാർഡ് വന്ന സമയം കൂടെ നോക്കുക. ദ്രൗപദി മുർമു എന്ന ആദിവാസി ഗോത്ര വനിത ഇന്ത്യയുടെ പരമപദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വളരെ അടുത്ത ദിവസം തന്നെ നാഞ്ചിയമ്മയ്ക്ക്
ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടുന്നു. ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒപ്പം ലോകത്തിന് നൽകുന്ന ആ ഒരു സന്ദേശമുണ്ട്. എത്രയോ ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്കുള്ള ഒരു പ്രചോദനമായിരിക്കും ഇതെന്ന് ഓർക്കുക. നഞ്ചിയമ്മ ഇനിമേൽ അറിയപ്പെടുക, ദേശീയ അവാർഡ് കിട്ടിയ നഞ്ചിയമ്മ. നഞ്ചിയമ്മയുടെ ബന്ധുക്കൾ, നഞ്ചിയമ്മയുടെ നാട്ടുകാർ, ഊരിലുള്ളവർ, ഇവരൊക്കെ ഓരോ സ്ഥലത്തും അവർ തിരിച്ചറിയപ്പെടാൻ പോകുന്നത് നഞ്ചിയമ്മയുടെ പേരിലായിരിക്കും. ഒരു ജനസമൂഹം തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുൻനിരയിലേക്ക് വരുന്നൊരു കാഴ്ചയാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇടയിൽ ഇങ്ങനെയും കുറേ ആളുകളുണ്ട്, അവരും നമ്മുടെ ഒപ്പം തന്നെ വരട്ടെ എന്നുള്ള ഒരു സദുദ്ദേശം അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനൊരു 100 തവണ കൈയടിക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങളിൽ പലരും അതും മനസ്സുകൊണ്ട് അംഗീകരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ഇനി എന്തൊക്കെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ശരി, അതിനെയൊക്കെ കശക്കേറിയതിന് മാത്രമുള്ള എല്ലാ നന്മയും പോസിറ്റീവും ഒക്കെ ആ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുത്തതിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വരണം, ഇനിയും ഇനിയും വരണം. നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് പത്മ പുരസ്കാരങ്ങൾ ആരെയാണ് തേടിയെത്തുന്നതെന്ന്. വരട്ടെ, അങ്ങനെ വരട്ടെ. കുറേ വരേണ്യവർഗവും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന കുറേ പേർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ചില അവാർഡുകൾ താഴെത്തട്ടിലോട്ട് വരട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കൂടെ തേടി വരട്ടെ, എന്താണ് കുഴപ്പം? സംഗീതം പഠിച്ചവരെ, നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. സംഗീതത്തിനായിട്ട് ജീവിതം ഉഴിഞ്ഞു വെച്ചവരെ, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, ഇനിയും ഇനിയും അവസരമുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് ഈ അവാർഡ് തീർന്നു പോകത്തൊന്നുമില്ലല്ലോ, ഇനിയും കിട്ടും ഒരുപാട് അവസരം. അപ്പോൾ ഒന്നിൽ കൂടുതൽ അവാർഡ് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, കിട്ടിക്കോട്ടെ. നഞ്ചിയമ്മയെ പോലെയുള്ളവർക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ആ കൂട്ടറിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ തന്നെ അപൂർവ 100 വർഷത്തിൽ ഒരിക്കലൊക്കെ സംഭവിക്കാവുന്ന അത്ഭുതം പോലെ ഒന്ന് കിട്ടിയതല്ലേ, ആഹ്ലാദിച്ചോട്ടെ, സന്തോഷിച്ചോട്ടെ അവർ. അതിൻ്റെ ഇടയ്ക്ക് പോയി എന്താ പറയുക, ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും വിമർശനം, അനാവശ്യമായിട്ടുള്ള വിമർശനം ഉണ്ടാവാതെ അതിൻ്റെ സദുദ്ദേശത്തെ മാനിക്കുക. ഇനി ഈ രാഷ്ട്രീയ വശം വിട്ടാലും നഞ്ചിയമ്മ ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്ക് സർവാത്മന യോഗിയാണ്. കാരണം ആ അവാർഡിൻ്റെ പേര് തന്നെ ആ വർഷത്തെ ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ സിനിമയുടെ പശ്ചാത്തലത്തിനും, ഞാൻ മുൻപ് പറഞ്ഞാണ് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു, ആ സിനിമയുടെ കഥയ്ക്കും പശ്ചാത്തലത്തിനും അത് നടന്ന സ്ഥലത്തിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പാട്ട് തന്നെയായിരുന്നു ആ പാട്ട്. അപ്പോൾ നഞ്ചിയമ്മ അതിനർഹതയാണ്. പിന്നെ ആ പാട്ടിലൊന്നുമില്ലെങ്കിൽ എന്തൊക്കെയോ മാജിക് ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ഒരുപാട് ഒരുപാട് സംഗതികൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ സംഗീതത്തിന് പറയുന്ന സംഗതി എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടമാണ് എന്ന് തന്നെ അറിയാം. നിങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ കയറുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമിലുള്ള വ്യൂസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. 43 മില്യൺ ആൾക്കാർ, അതായത് 4,30,00,000 ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. അത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിട്ട് എത്ര കോടിയോളം, ഒരുപക്ഷെ ഇത്രയും തന്നെ, 10 കോടിയോ 15 കോടിയോ ആൾക്കാരൊക്കെ ഒരുപക്ഷെ മൊത്തം നോക്കുമ്പോൾ ആ ഒരു പാട്ട് കണ്ടു കാണും. അവാർഡ് വിവരം അറിഞ്ഞ സമയം തൊട്ട് ഇനി ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ 43 മില്യൺ എന്നത് ഒരുപക്ഷെ 100 മില്യൺ ആയാലും ഒരത്ഭുതമില്ല. ആ രീതിയിലാണ് ആ പാട്ടിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു പാട്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാട്ട്, കണ്ടാൽ നമുക്ക് ഒരു യുനോ യാതൊരു ഇൻട്രസ്റ്റിംഗ് തോന്നാത്ത ഒരു പാട്ട് ഒരിക്കലും ഈ രീതിയിൽ സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ പാട്ടിൽ എന്തൊക്കെയോ ഉണ്ട് ആ പാട്ട് പാടിയ വ്യക്തിയിലും. അങ്ങനെ ആ നന്മയിൽ, ആ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ വിവാദങ്ങളിൽ നിന്ന്, ഈ വിവാദത്തിലേക്ക് വന്നിരിക്കുന്ന വെറും 10% ആളുകൾ അതിൽ നിന്ന് സ്നേഹബദ്ധ്യ പിന്മാറണമെന്ന് തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.